നിരാശരാകുകയും തീർച്ചയായും അല്ലാഹുവിന്റെ റഹ്മത്ത് എപ്പോഴും ഉണ്ടാകാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. മുച്ചുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് മറ്റൊരവസരം. അല്ലാമ ഇമാം ദൈലമി തങ്ങൾ തന്റെ മുസ്നദുൽ ഫിർദൗസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അൽ വലദു റൈഹാനചുൻ, കുട്ടി എന്ന് പറയുന്നത് റൈഹാനചുൻ, അതൊരു സ്വർഗീയ പുഷ്പമാണ്, സുഗന്ധമാണ്. എന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയുടെ മക്കളാണവർ. സ്വർഗീയ ചെറുപ്പക്കാരുടെ ലീഡർമാർ എന്നാണ് അവരെ മുത്തനബി തങ്ങൾ വിശേഷിപ്പിച്ചത്. ഫാത്തിമ എന്ന ഹബീബിന്റെ തങ്കത്തുടത്തിന്റെ പ്രിയപ്പെട്ട മക്കളാണവർ. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും ഫാത്തിമയെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, എന്റെ അനുരാഗത്തിന്റെ അനുരണനമാണ്. ആ ഫാത്തിമയുടെ പ്രിയപ്പെട്ട മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ വറൈഹാനതി അൽ ഹസൻ വൽ ഹുസൈൻ. എന്റെ റൈഹാനത്ത് അത് ഹസൻ ഹുസൈൻ ആണെന്ന് മുച്ചനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോ മക്കളുടെ വാസന എന്ന് പറയുന്നത് അത് സ്വർഗീയ വാസന എന്നാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ മക്കളെ തൻ ഈ മക്കളെ പറ്റി തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. മക്കൾ എന്ന് പറയുന്നത് പരീക്ഷണം കൂടിയാണ്. അല്ലാഹുവിന്റെ വലിയ നിഅമത്താകുമ്പോഴും സന്താനങ്ങൾ വലിയ പരീക്ഷണമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ അൻഫാലിന്റെ 28-ാമത്തെ വചനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, വഅലമൂ അന്നമ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വഅന്ന അല്ലാഹ ഇൻദഹു അജ്റുൻ അലീം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, വഅലമൂ നിങ്ങൾ അറിയണം, അന്നമ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിങ്ങൾക്ക് പരീക്ഷണമാണ്. സന്താനങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ പറയുന്നത് പരീക്ഷണമാണ് എന്നാണ്. എങ്ങനെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് മക്കൾ പരീക്ഷണമായി മാറുന്നത്? എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സന്താനങ്ങൾ പരീക്ഷണമായി മാറുന്നത്? എങ്ങനെയാണ് അല്ലാഹു നൽകുന്ന അമാനത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച ഒരാളെ ഏൽപ്പിക്കുന്ന സ്വത്തിനാണ് നമ്മൾ അമാനത്ത് എന്ന് പറയാം. അല്ലാഹു നമ്മുടെ കൈകളിൽ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്താണ് സന്താനങ്ങൾ എന്ന് പറയുന്നത്. ആ അമാനത്തിന് നമ്മൾ എങ്ങനെ തിരിച്ചേൽപ്പിക്കുന്നു എന്നതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മക്കളെ കൊണ്ട് നമ്മൾക്ക് നൽകുന്ന പരീക്ഷണം. അതാണ് ഉലമ ഉപദേശിക്കുകയാണ്, എങ്ങനെയാണ് അല്ലാഹു നൽകിയ ആ അമാനത്തിന് നമ്മൾ തിരിച്ചേൽപ്പിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത് പരിപൂർണ പരിശുദ്ധതയോടെയാണ്. ഓരോ കുഞ്ഞുമക്കളും ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോ സംശുദ്ധ പ്രകൃതിയിലാണ് കടന്നു വരുന്നത്. ആ കുട്ടിയുടെ മാതാപിതാക്കളാണ് അവരെ ജൂതരാക്കുന്നത്, അവരെ ക്രൈസ്തവരാക്കുന്നത്, അവരെ അഗ്നി ആരാധകരാക്കുന്നത്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളാണ് ആ മക്കളെ ആ രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നത്. അതുകൊണ്ട് മക്കൾ വലിയ പരീക്ഷണമായി മാറുകയാണ്. അല്ലാഹു നൽകിയ ആ അമാനത്തിന് എങ്ങനെ മാതാപിതാക്കൾ അല്ലാഹുവിനെ തിരിച്ചേൽപ്പിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് ഇന്നല്ലാഹ സാഇലുൻ കുല്ലറാ